ഒരു ഗർഭപാത്രത്തിന്റെ അറയിൽ നിന്ന് ഒരു വെളിച്ചത്തിന്റെ ലോകത്തേക്ക് നിന്നെ അല്ലാഹു കൊണ്ടുവരുമ്പോ ഇതേപോലെ ഭൂമിയുടെ ഗർഭപാത്രത്തിലേക്ക് നീ നാളെ പോകേണ്ടവനാ. നിനക്ക് കൊടി പിടിച്ചവനൊന്നും അവിടെ വരില്ല കേട്ടോ. ഒരുപക്ഷേ വരുന്നത് നിന്റെ കബറിന്റെ മുകളിൽ ഒരു റീത്ത് സമർപ്പിക്കാനാണ് കേട്ടോ. നിന്റെ മയ്യത്ത് ഈ പള്ളിയുടെ കബർസ്ഥാനിൽ വെച്ചിട്ട് മീതെ പലക നിവർത്തിയിട്ട് മിൻഹാ ഖലഖിനാകും وفيها نعيدكم ومنها نخرجكم طارت النخرا മൂന്ന് പടി മണ്ണ് വാരി സമ്മാനിച്ചിട്ടവർ എന്നേക്കുമായി വിട പറഞ്ഞു പോവുകയാണ്. ആ സമയത്ത് നിനക്ക് ആരുമില്ല മോനെ. ആ കബറിന്റെ അരികിൽ നീ അല്പസമയം നിൽക്കണേ, നിൽക്കണേ, പോകരുതേ എന്ന് വാവിട്ട് കരഞ്ഞാ പോലും ആ കബറിന്റെ അരികിൽ നിൽക്കാൻ നമുക്കൊരു കൂട്ടുകാരനെ കിട്ടില്ല കേട്ടോ. അത് നിനക്ക് ജീവനുള്ളിടത്തോളം കാലം, സമ്പത്തുള്ളിടത്തോളം കാലം, ആരോഗ്യമുള്ളിടത്തോളം കാലം നിനക്ക് കൂട്ടുകാരുണ്ടാകും. പക്ഷേ നീ ചേതനയറ്റ ശരീരമായി പോയാൽ ഒരാള് പോലും നിന്നെ സഹായിക്കാൻ കാണില്ല കേട്ടോ. സഹായിക്കാനുണ്ടാകും. പള്ളിക്കാട് വരെയാണ് ആ കബറിന്റെ ഉള്ളിലേക്ക് മയ്യത്തെടുത്ത് വെച്ചിട്ട് എല്ലാവരും സലാം പറഞ്ഞു പോകുമ്പോ സുബ്ഹാനല്ലാഹ്, ഏതാനും നിമിഷത്തിനുള്ളിൽ ആ കബറിൽ നീ കണ്ണു തുറക്കാൻ പോവുകയാണ്. ഇന്നലെ നിന്റെ കണ്ണടഞ്ഞതാണ്, അന്ന് നീ മരിച്ചുപോയെന്ന് പറഞ്ഞ് നാനാ ദിക്കിൽ നിന്ന് ജനങ്ങൾ നിന്നെ തേടി അവിടെ എത്തി. നിന്റെ മുന്നിലിരുന്ന് യാസീനോദി ദുആ ചെയ്തു. ഈ കബറിന്റെ ഉള്ളിലേക്ക് നിന്റെ മയ്യത്ത് വെച്ചിട്ട് അവര് പോയില്ലേ, നീ കരുതുന്നുണ്ടോ? എക്കാലത്ത് ഞാൻ ഉറങ്ങിക്കിടക്കുമെന്ന് കരുതണ്ട. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിന്റെ റൂഹിനെ അവിടെ മടക്കപ്പെടുകയാണ് കേട്ടോ. കണ്ണ് നീ തുറക്കുകയാ, നീ ലോകം അറിയുകയാ. പടച്ച റബ്ബേ, ഞാൻ ഏതൊരു ലോകത്ത് നിന്നാണ് ഏതൊരു ലോകത്തേക്ക് കടന്നു വന്നതല്ല. രണ്ട് ഭീകര ജീവികളായ മലക്കുകൾ നിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് ഇത് യാഥാർത്ഥ്യമാണ്, ഇത് യാഥാർത്ഥ്യമാണ്, ആർക്കും നിഷേധിക്കാൻ കഴിയില്ല കേട്ടോ. എത്ര വലിയ നിഷേധികളെ പോലും വേദനിപ്പിച്ച മണ്ണാണ് ആ കബറിന്റെ ഇരുണ്ട അറ. ആ കബറിലേക്ക് കിടക്കുമ്പോ രണ്ട് രൂപം നിന്നെ തട്ടി ഉണർത്തുകയാണ്, എഴുന്നേൽപ്പിച്ചിരുത്തുകയാ, നിന്നോട് ചോദിക്കുകയാണ് മൻ റബ്ബുക, ആരാണടോ നിന്റെ റബ്ബ് ആരാ. മെസ്സി ആരാധിച്ചവൻ പറയും മെസ്സി, നെയ്മറിനെ ആരാധിച്ചവൻ പറയും നെയ്മർ, എംബാപ്പെ ആരാധിച്ചവൻ പറയും എംബാപ്പെ, റൊണാൾഡോ ആരാധിച്ചോ റൊണാൾഡോ, ഫിലിം സ്റ്റാറിനെ ആരാധിച്ചോ അവരവരുടെ പേര് പറയും. അല്ലാഹ് ആരാധിച്ചവൻ റബ്ബി അല്ലാ, നല്ല ചങ്കൂറ്റത്തോടെ നല്ല മനസ്സോടെ അല്ലാഹു നമുക്ക് എല്ലാവർക്കും പറയാൻ തോഫിക്ക് തരട്ടെ. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേർക്കും പടച്ചവനെ ഈ റജബിന്റെ മാസത്തിന്റെ ബർക്കത്തുകൊണ്ട്, അള്ളാഹുവിടെ അടക്കം ചെയ്യപ്പെട്ട മഹത്തുക്കളുടെ ബർക്കത്തുകൊണ്ട്, അള്ളാഹു നിന്റെ ഹബീബിന്റെ ബർക്കത്തുകൊണ്ട്, നിന്റെ അർശ് കുർസിയുടെ ബർക്കത്തുകൊണ്ട് ആ ഖബറിലെ ആദ്യത്തെ ചോദ്യത്തിന് റബ്ബി അല്ലാ എന്ന് മനം കുളിർക്ക പറയാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ പടച്ചവനെ, ഭാഗ്യം തരണേ പടച്ചവനെ, ഭാഗ്യം തരണേ പടച്ചവനെ. അവരൊറ്റ വാക്ക് നമ്മൾ പറഞ്ഞാൽ രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് മഹ്ദി ശേഖർ അള്ളാഹു എപ്പോഴും അല്ലാഹു ഹാളിരി, അല്ലാഹു നാളിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മൈ, എപ്പോഴും കുല്ലുൻ അല്ലാഹ് കുല്ലും ബില്ലാ കുല്ലുൻ ലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, എവിടെയും അല്ലാഹ് അല്ലാഹ്. يا حنان يا منان يا ديان يا سبحان അള്ളാഹെ വിളിച്ച് എന്തിനാണ് മൊയ്തീൻ ഷെഹർ അള്ളാഹുവിന്റെ നമ്മൾ പോകുന്നത്, എന്തിനു സിയാറത്ത് ചെയ്യാൻ പോകുന്നത്, എന്തിന് അദ്ദേഹത്തിന് നമ്മൾ ദുആ ചെയ്യുന്നത്, നമ്മൾ ഇവിടുന്ന് ഫാത്തിഹ ഓതുന്നത്, എന്തിനാണ് അദ്ദേഹം അത്രയ്ക്കും വിളിച്ചു അള്ളാഹെ? തന്റെ ജീവിതത്തിൽ അള്ളാഹ് അള്ളാഹ് എന്നുള്ള ചിന്തയായിരുന്നു. ഔലിയാക്കളെല്ലാം അങ്ങനെ ആയിരുന്നില്ലേ? നമ്മുടെ മാലിക് ദിനാറിലൊക്കെ വന്നതും കേരളത്തിൽ വന്നതും കേരളത്തിൽ ദീനെ തുടങ്ങിക്കൊടുക്കാൻ വേണ്ടി സൗകര്യം കിട്ടിയല്ലേ ഈ മണ്ണല്ലേ? അതുകൊണ്ടല്ലേ ഈ കാസർഗോട്ടുകാർക്കല്ല ഇത്ര നിഅമത്ത് ചെയ്തത്?
അത്ര വലിയ നിഅമത്ത് അല്ലാഹു ചെയ്ത് അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ അത് ചെലവ് ചെയ്യണം. അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത് എത്ര നിഅമത്ത് എന്നറിയോ? നിങ്ങൾ ഒരുപാട് ശുക്ർ ചെയ്യണം. ഞങ്ങളെക്കാളും നിങ്ങൾ ശുക്ർ ചെയ്യണം. അറബികളെ പോലെയാണ് നിങ്ങൾ ജീവിക്കുന്നത്. നല്ല വീട്, നല്ല ഭക്ഷണം, നല്ല പെണ്ണ്, നല്ല ചെറുക്കൻ, കാണാൻ രസം, ഇമ്പം, ചന്തം, ജോറ്, ചൊറ, സൂപ്പർ, എല്ലാം അടിപൊളിയാണ്. എല്ലാം നിലയ്ക്കും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ നിഅമത്തും തന്നു. ഞങ്ങളെക്കാൾ കൂടുതൽ തെക്കൻ കേരളക്കാരെക്കാൾ കൂടുതൽ വടക്കൻ കേരളക്കാർ അള്ളാഹ്ക്ക് ശുക്ര ചെയ്യണം. എല്ലാ നിഅമത്തും അള്ളാഹു തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ. അള്ളാഹു നിലനിർത്തട്ടെ. അത് നല്ല മാർഗത്തിൽ ചെലവ് ചെയ്യുന്നുണ്ട്, നല്ല കാര്യത്തിനുണ്ട് ചെലവ് ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് വലിയൊരു ഭാഗ്യമാണത്. അത് അള്ളാഹ് അള്ളാഹ് എന്നുള്ള ഒരു ചിന്തയിൽ നമ്മൾ ചെലവാക്കണം. എന്നാൽ നമ്മൾ മരിച്ച് ഈ കബറിന്റെ അടുത്ത് പോകുമ്പോൾ മലക്ക് വരുമ്പോൾ അള്ളാഹ് റബ്ബി അള്ളാഹ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് നമ്മൾ മദ്രസയിലൊക്കെ പഠിപ്പിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധനയ്ക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. ഫാൻസ്, ഫാൻസ് അസോസിയേഷൻ. എന്ത് ഈ ഫാൻസ് അസോസിയേഷൻ? ഈ ഫാൻ എന്ന് പറഞ്ഞാൽ ആരാ? ഈ ഫാൻ ആരാധ്യൻ ആരാണ്? എൻ്റെ മെസ്സി എൻ്റെ ആരാധ്യനാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പോയില്ലേ ഈമാൻ? പോയില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധനയ്ക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. കേട്ടോ, ആരാധ്യൻ അവനാണ്, ആരാധ്യൻ അവനാണ്. നമ്മൾ അല്ലാഹുവിന്റെ ഫാനാണെന്ന് പറയണം. ബാക്കിയെല്ലാം കുല്ലുമൻ അലൈഹാ ഫാൻ, കുല്ലുമൻ അലൈഹാ ഫാൻ, വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അല്ലാഹു അല്ലാതെ ആ നിതാന്ത ജാഗ്രതയുള്ള നിത്യ ചൈതന്യമായ ആ ജ്യോതിസല്ലാതെ ബാക്കിയെല്ലാം നശിച്ചു പോകും. മക്കളെ തകർന്നു പോകും. യുവാക്കളെ, നമ്മൾ ആരെയെല്ലാം ആരാധിച്ചിട്ടുണ്ടോ അതെല്ലാം നശിച്ചു പോകും. കേട്ടോ, പരിശുദ്ധമായ ഖുർആനിൽ സൂറം കാഹളത്തിൽ ഊതപ്പെടുന്നതിനെ കുറിച്ചുള്ള ആയത്ത് വരുന്നുണ്ട്. കേട്ടോ, അതിൽ മൂന്ന് നിലയ്ക്കുള്ള ഊത്താണ് പരിശുദ്ധ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചത്. ഒന്നാമത്തെ ഊത്തിലൂടെ ജനങ്ങളെ പേടിപ്പിക്കലാണ്. രണ്ടാമത്തെ ഊത്തിലൂടെ അള്ളാഹു ഉദ്ദേശിച്ച ചിലരൊഴികെ എല്ലാ തകർന്ന തരിപ്പണമായി പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോ ആരാണ് ചിലരെന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, ആരാണ് ചിലര് നബിയേ? ചിലരൊഴികെ ബാക്കി എല്ലാം തകർന്നു പോകുമെന്ന് പറയുന്നുണ്ടല്ലോ. ഉടനെ അല്ലാഹുവിന്റെ റസൂല് വിശദീകരിച്ചു കൊടുക്കുകയാണ്, നാല് മലക്കുകൾ മാത്രം അവശേഷിക്കും. അതിലൊന്ന് ജിബ്രീല്, രണ്ട് മീകായില്, മൂന്ന് ഇസ്രാഫീല്, നാല് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിമുസ്സലാവാത്തു വത്തസ്ലീമാത്. ഈ നാല് പേര് മാത്രമാണ് അവശേഷിക്കുക. ബാക്കിയുള്ള ആരാധ്യർ എന്ന് പറയുന്ന മുഴുവൻ പേരും കേട്ടോ മണ്ണിനടിയിൽ തകർന്ന് തരിപ്പണമാകും. അവർക്കൊന്നും ഒരായസില്ല. കേട്ടോ, ഭൂമിക്കിടകിടാവിറപ്പിക്കപ്പെടുകയാണ്. ഈ ഭൂമിക്കുള്ളിൽ ഒളിപ്പിച്ചു വെക്കപ്പെട്ടിരിക്കുന്ന രഹസ്യങ്ങൾ അതിൻ്റെ പരസ്യമായി പറയപ്പെടുന്ന ഒരു കാലം വരികയാ. ജനങ്ങൾ പരസ്പരം ചോദിക്കുകയാണ്, പടച്ചവനെ എന്താണ് ഞങ്ങൾ ഈ കേൾക്കുന്നത്? എന്താണ് ഞങ്ങൾ ഈ സംഭവിക്കുന്നത്? ഞങ്ങൾ ഇതിന് നേർ സാക്ഷ്യം വഹിക്കുകയാണല്ലോ. വഖാലൽ ഇൻസാൻ മാലഹാ,
ഞങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഓരോ വ്യക്തികളും പരസ്പരം ചോദിക്കുന്ന ഒരു ദിവസം സംജാതമാകും കേട്ടോ. അന്ന് നമുക്ക് മറുപടിയില്ല, അന്ന് നമുക്ക് സുരക്ഷാ വലയമില്ല, അന്ന് നമുക്ക് അംഗരക്ഷകരില്ല. നമ്മെ രക്ഷിക്കാൻ ഒരാളും നമ്മിലേക്ക് കടന്നു വരില്ല. അന്ന് മുഴുവനും തകർക്കപ്പെടുകയാണ്, അന്ന് മുഴുവനും നശിക്കുകയാണ്, ഒരാളുമില്ല. ഈ ലോകത്ത് ആര് ഏത് മനുഷ്യനെ ആരാധിച്ചിരുന്നു, ഏത് ബിംബങ്ങളെ ആരാധിച്ചിരുന്നു, ഏത് വടവൃക്ഷങ്ങളെ ആരാധിച്ചിരുന്നു, അത് മുഴുവനും തകർന്ന് തരിപ്പണമാകും അത്രേ. ഇല്ല അല്ലാഹു ഉദ്ദേശിച്ച ചിലരൊഴികെ, നിതാന്ത ജാഗ്രതയുള്ള അല്ലാഹുവും ഒഴികെ ബാക്കിയെല്ലാം തകർന്നു പോവുകയാണ്. ഈ നശിച്ചു പോകുന്നവനെ വാനോളം ഉയർത്തിയിട്ട് ഞാൻ അവന്റെ ഫാനാണെന്ന് പറയണോ ചെറുപ്പക്കാരാ? ഒരിക്കലും നശിക്കാത്ത റബ്ബേ നീയാണ് എനിക്ക് തുണയെന്ന് വിളിക്കലല്ലേ നല്ലത് ചെറുപ്പക്കാരാ? ആ പ്രവാചകൻ അല്ലാഹുവിനെ അല്ലേ വിളിച്ചുകൊണ്ട് നടന്നത്? അല്ലാഹുവിനെ അല്ലേ ലോകത്ത് പരിചയപ്പെടുത്തിയത്? ആ നിതാന്ത ജാഗ്രതയുള്ള നിത്യ ചൈതന്യമായ മലിക്കുൽ മുലൂക്കായ റബ്ബേ അവനെ ഒന്ന് കാണാനല്ലേ ഹബീബ് ആഗ്രഹിച്ചത്? മുസ്ലിമീങ്ങളായ നമ്മുടെയും ആഗ്രഹം അതല്ലേ? അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഈ നാല് മലക്കുകളൊഴികെ ബാക്കിയെല്ലാം നശിച്ചു പോകുമെന്ന് പറഞ്ഞത്. ഇല്ല ഇല്ല, ഈ നാല് പേരും നശിച്ചേ മതിയാവൂ. ജിബ്രീലും മരിക്കും കേട്ടോ, മീകായിലും മരിക്കും കേട്ടോ, ഇസ്രാഫീലും മരിക്കും കേട്ടോ, മലക്കുൽ മൗത്ത് അസ്റായിലും മരിക്കും കേട്ടോ. നമ്മുടെ റൂഹിനെ പിടിക്കുന്ന മലക്കുൽ മൗത്തുണ്ടല്ലോ, ഈ ലോകത്ത് നിന്ന് വിട പറയുമെന്ന് നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി അല്ലാഹു തആല ജിബ്രീലിനോട് ചോദിക്കുകയാ, ജിബ്രീലേ ഈ ഭൂമിയുടെ മുകളിൽ ഇനി ആരാണ് ജീവിച്ചിരിക്കുന്നത്? ഞാനുണ്ട് അല്ലാ, മീകായിലുണ്ടല്ലാ, ഇസ്രാഫീലുണ്ടല്ലാ, അസ്റായിലുണ്ടല്ലാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജിബ്രീലിനോട് പറയും, ലാ ബുദ്ദ മിൻ മൗതിക, ജിബ്രീലേ നീ മരിക്കൽ അനിവാര്യമാണ്, നീയും മരിക്കണേ. ജിബ്രീല് മരിക്കുകയാ. മീകായിലിനോട് പറയും, ലാ ബുദ്ദ മിൻ മൗതിക, നീയും മരിക്കൽ അനിവാര്യമാണ്, മീകായിലും മരിക്കുകയാണ്. ഇസ്രാഫീലിനോട് പറയും, ലാ ബുദ്ദ മിൻ മൗതിക, നീയും മരിക്കൽ അനിവാര്യമാണ് കേട്ടോ. അങ്ങനെ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ്. അവസാനമായി മരിക്കുന്ന മലക്ക് രണ്ടഭിപ്രായമുണ്ട്. ഒന്ന് ജിബ്രീലാണെന്നും പറയപ്പെടുന്നു, മറ്റൊന്ന് മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാമാണെന്നും പറയപ്പെടുന്നു. എന്തായാലും അസ്റായിലും മരിക്കും കേട്ടോ. നമ്മുടെ റൂഹിനെ പിടിക്കുന്ന മലക്കാ ആ മലക്കുൽ മൗത്തും ഈ ലോകത്ത് നിന്ന് വിട പറയും കേട്ടോ. മലക്കുൽ മൗത്തിനോട് അല്ലാഹു പറയുകയാ, ലാ ബുദ്ദ മിൻ മൗതികയാ മലക്കൽ മൗത്ത്, ഏ മലക്കുൽ മൗത്തേ നീയും മരിക്കൽ അനിവാര്യമാണ് കേട്ടോ. മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം മരിക്കണമെന്ന് അല്ലാന്റെ തീരുമാനം വരുമ്പോ യജീഉ ബൈനൽ ജന്നത്തി വന്നാർ, സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലേക്ക് വരികയാണ്. സുമ്മ യൻസിഉ റൂഹഹു, അദ്ദേഹം സ്വന്തമായി തന്റെ റൂഹിനെ പിടിക്കുകയാ. ആ റൂഹിനെ പിടിക്കുമ്പോ ഫയസീഹു സൈഹാ, ഫയസീഹു സൈഹാ, വേദന കൊണ്ട്, കഠിനമായ വേദന കൊണ്ട് അട്ടഹസിക്കുകയാ. കഠിനമായ വേദന സഹിക്കവയ്യാതെ അട്ടഹസിക്കുകയാണ്. ഉടനെ ആ മലക്കുൽ മൗത്ത് പോലും പറയുകയാണ്, പടച്ച റബ്ബേ അല്ലാഹുവേ, ഇത്രത്തോളം റൂഹിനെ പിടിക്കുമ്പോ വേദനയുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ സഹോദരങ്ങളായ സത്യവിശ്വാസികളുടെ റൂഹിനെ മെല്ലെ മെല്ലെ പിടിക്കുമായിരുന്നു. അല്ലാ, മലക്കുൽ മൗത്ത് പോലും അറിയില്ല ഇത്രത്തോളം റൂഹിനെ പിടിക്കുമ്പോ വേദനയുള്ള കാര്യം. ഓർക്കണേ സഹോദരാ, മലക്കുൽ മൗത്ത് പോലും ആ വേദന അനുഭവിക്കുകയാണ്. ലോകത്തിന്റെ പ്രവാചകൻ അനുഭവിച്ചില്ലേ? വിപ്ലവത്തിന്റെ നായകൻ അനുഭവിച്ചില്ലേ? നമ്മെ നാമാക്കി
ആക്കി മാറ്റിയ ലോകത്തിന്റെ ഗുരുഭൂതരായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവശനായി ആയിഷ ബീവിയുടെ നെഞ്ചിൽ കിടക്കുകയാ, ശരീരം തളർന്നു പോവുകയാ. ആയിഷ ബീവിയോട് പറയുന്നു, ആയിഷേ ഇന്നലിൽ മൗത്തിൽ സകറാത്, മരണത്തിന് ഇത്ര വേദനയുണ്ടോ ആയിഷേ? ഇത്രത്തോളം വേദനയുണ്ടോ ആയിഷേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളിൽ രണ്ടുപേര് അനുഭവിക്കുന്ന മരണവേദനയാണ് അല്ലാഹുവിന്റെ റസൂൽ ഒറ്റയ്ക്ക് അനുഭവിച്ചതെന്ന് മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി നേരിൽ നബി തങ്ങളുടെ വഫാത്തിന്റെ വപ്രാളം കണ്ടുകൊണ്ട് പറയുകയാണ്, എന്റെ ഹബീബായ തങ്ങൾ അനുഭവിച്ച മരണവേദന ഞാൻ നേരിൽ കണ്ടവളാ. ഇതേപോലെ ഒരു മരണവേദന ഇനി ലോകത്തൊരാളും അനുഭവിക്കില്ല കേട്ടോ. അത്രത്തോളം വേദന അനുഭവിച്ചിട്ടേ നാം ഈ മണ്ണിനടിയിലേക്ക് പോകുകയുള്ളു യുവാക്കളേ. അതെപ്പോഴാ മരിക്കുക എന്നറിയില്ല. ഞാനൊരു ചെറുപ്പക്കാരനാ, എനിക്കിനി 100 വയസ്സ് വരെയുണ്ട്, 60 വയസ്സ് വരെയുണ്ട്, ഞാനിപ്പോ മരിക്കൂല എന്ന് കരുതണ്ട കേട്ടോ. ദിവസം തോറും പത്രമെടുത്തിട്ട് ചരമകോളമൊന്ന് നോക്കണേ, എത്രയെത്ര ചെറുപ്പക്കാരാ, പരിശുദ്ധമായ മുസ്ലിം ചെറുപ്പക്കാരാ, എത്രയെത്ര ഫ്രീക്കന്മാരാ ഹൈവേ റോഡിൽ വണ്ടി ഇടിച്ചു കിടക്കുന്നത്. നമ്മൾ എന്നും കാണുന്ന കാഴ്ചയല്ലേ അവരുടെ ജീവിതത്തിൽ. അവർ എന്ത് ബാക്കിയാക്കിയിട്ടാണ് പോയത് ഒന്ന് ചിന്തിക്കൂ സഹോദരാ. നമസ്കാരമില്ല, ഇബാദത്തില്ല, കേവലം പാസ്പോർട്ടിൽ മുസ്ലിം എന്ന പേരാണ്, പള്ളിയുമായി പുലബന്ധം പോലുമില്ല, അല്ലാഹുവിന്റെ റസൂലുമായി ഒരു സുന്നത്തോ ഒരു സ്നേഹവുമില്ല. മരിക്കുമ്പോ മാത്രം പള്ളിക്കാട്ടിലേക്ക് വരുന്ന ആ ഒരു ദുരവസ്ഥയാണെങ്കിൽ നിന്നോട് ചോദിക്കപ്പെടുമ്പോ മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ് എന്ന് ചോദിക്കുമ്പോ, ലാ അദ്രി, എനിക്കറിയില്ല, എനിക്കറിയില്ല, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് പറയേണ്ടി വരും. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു കാത്തിരിക്കട്ടെ. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകരുത്. പോയി, പിന്നെ രക്ഷയില്ല. എനിക്കറിയില്ല എന്നെങ്ങാനും പറഞ്ഞു പോയാ തീർന്നു, പിന്നെ രക്ഷയില്ല. മറിച്ച് റബ്ബീ അല്ലാ, റബ്ബീ അല്ലാ, ആരെങ്കിലും പറഞ്ഞാൽ നാദാ മുനാദി മിനസ്സമാ, ആകാശലോകത്ത് നിന്ന് വിളിയാളമുണ്ടാകും കേട്ടോ. അൻ സദഖ അബിദി, എന്റെ ദാസം പറഞ്ഞത് സത്യമാണ് മലക്കുകളെ. അതുകൊണ്ട് ഇഫ്തഹു ലഹു ബാബൻ ഇലൽ ജന്ന, 6000 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ കിടന്നുറങ്ങിയ നിന്റെ മയ്യത്ത് ഈ കാണുന്ന 100 സ്ക്വയർ ഫീറ്റിന്റെ കബറിന്റെ ഉള്ളിലേക്ക് കൊണ്ടിടുമ്പോ അത് വിശാലമാക്കണോ? അത് വിശാലമാകണോ? റബ്ബീ അല്ലാ എന്നൊരു വാക്ക് നിന്റെ നാവിൽ നിന്ന് വന്നാൽ ആകാശത്തിൽ നിന്ന് അല്ലാഹു വിളിച്ചു പറയും, അത്രേ എന്റെ ദാസം പറഞ്ഞത് സത്യമാണ് കേട്ടോ. അദ്ദേഹത്തിന് വേണ്ടി ആ കബറിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഒരു വാതിൽ തുറന്ന് കൊടുക്കണേ, സ്വർഗത്തിന്റെ വിരിപ്പ് വിരിക്കണേ, സ്വർഗത്തിന്റെ രസാനുഭൂതികൾ കാട്ടിക്കൊടുക്കണേ. ഒറ്റ ഫാൻ, ആരുടെ ഫാൻ ആകണം? അല്ലാന്റെ. എംബാപ്പയുടെ ഒന്നും അല്ല, മെസ്സിയുടെ ഒക്കെ ഉടുപ്പും അവന്റെ അണ്ടർവർക്ക് ഊരുക്കളാ. ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ നടക്കുന്നത്. മെസ്സിയുടെ ഒക്കെ ഉടുപ്പ് അണ്ടർവർ ഇട്ടിട്ട് നമ്മൾ നടക്കണം. ഈ അത് കാണിക്കാൻ വേണ്ടിട്ട് എത്രായിരം രൂപ അവന്റെ അണ്ടർവർ കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് നമ്മളെ ഫ്ലക്സ് അടിച്ചു കൊടുത്ത് പൈസ 5.5 കോടി രൂപ. എത്ര പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാം. ഒരു 5 ലക്ഷം രൂപ കൊടുത്തിട്ട് പാവപ്പെട്ടവന് വീട് വെച്ചു കൊടുത്ത എനിക്ക് കബറിനകത്ത് പുണ്യുണ്ടായിരുന്നു. എനിക്ക് കബറിൽ പുണ്യുണ്ടായനെ. ഒരു സറാമ്പി ചെറിയൊരു തൈക്കാവ് പള്ളി വെച്ച് കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് പുണ്യുണ്ടായനെ. 10 പേർക്ക് മുസാഫ് വാങ്ങി കൊടുത്ത് ഖുർആൻ ഓതാൻ പഠിച്ച 10 മുത്തഅല്ലിമീങ്ങൾക്ക് 10 ദിവസത്തെ ഭക്ഷണം കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് പുണ്യുണ്ടായനെ. എന്റെ മരിച്ചുപോയതിന്റെ ഉപ്പ ഉമ്മക്കെല്ലാം കബറിൽ ഗുണം വർക്കത്തുണ്ടായനെ. അതെല്ലാം കളഞ്ഞിട്ട്
എംബാപ്പയുടെ ജട്ടി കാണിക്കാൻ വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കി കൊടുത്തു. അവൻ ഇങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരിക്കുന്ന പൊക്കി കാണിക്കുന്ന സാധനം, ഇതിന് വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കി ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന്, 5.25 കോടി രൂപ. സമാധാനം പറയണം, പൈസ മുടക്കാനൊക്കെ സമാധാനം പറഞ്ഞേ പറ്റുള്ളൂ. കളിയും ചിരി. അപ്പൊ ഞാൻ പറഞ്ഞ ചിരി അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ പറഞ്ഞ ഒരു കാലം വരും അന്ന് ഈ സമുദായത്തിന് ഇഷ്ടം ഇത് തന്നെയാണ്, കളി ചിരി. ശരിയല്ലേ? അന്ന് ഈ ഒരു കാലം വരും ഈ കാലഘട്ടത്തിൽ അന്ന് അതായിരിക്കും ആളുകൾക്ക് ഇഷ്ടം, ആളുകൾക്ക് ഇഷ്ടം. അല്ലാതെ ഈ വാഴ നസീഅത്ത് ഖുർആൻ, എന്റെ പൊന്നു സഹോദരൻ ഇവിടെ ഒരു പന്തളിയാണെങ്കിൽ ഇവിടെ നിൽക്കാൻ സ്ഥലം കിട്ടുമോ? അടുത്ത മക്കബറോട് പൊളിക്കേണ്ടി വരും ആളുകൾക്ക് നിൽക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഇനി ഉറൂസിന് ഒന്നുകിൽ ഒരു ഗാനമേള വെക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പന്ത് കളി, എൻ്റെ ഒരു ഫൈനൽ മത്സരം വെക്കുക, ലാസ്റ്റ് ഒരു ദിവസം സമ്മേളനം വെക്കുക, ഭയങ്കര ആളായിരിക്കും എല്ലാ ഉറൂസിനെ. അത് തന്നെ നിങ്ങൾ നോക്കിക്കോളി, കമ്മിറ്റിക്കാർക്ക് പൈസയും കിട്ടും, ഭയങ്കര ആള് വായിക്കും, ഭയങ്കര ഉഷാറായിരിക്കും, നല്ല റായത്തായിരിക്കും. നിങ്ങളൊന്ന് വെച്ച് നോക്കി. അല്ലെങ്കിൽ ഷെയ്ഖുന എംബാപ്പയെ കൊണ്ടുവരണം ദുബായിക്ക്. ഷെയ്ഖുന എംബാപ്പ ഇവിടെ ദ്വാരക്കം വന്നാൽ അള്ളാ സുബ്ഹാന അല്ലാ ഇവിടെ അങ്ങനെ നിൽക്കാൻ ആളുണ്ടാവോ? സാക്ഷാൽ മൊഹീദീൻ ഷെയ്ഖ് അള്ളാഹ് ഇറങ്ങി വന്നാൽ ആൾ വരില്ല. കുത്തുബുൽ അഖ്താബ് ഇവിടെ ഇപ്പൊ ദ്വാരക്കന്മാരോ എന്ന് പറഞ്ഞാലും ഒരാൾ അവരെ കിട്ടില്ല. മഹാനായ ഷെയ്ഖുന എംബാപ്പ ഉസ്താദിനെ കൊണ്ടുവന്ന, എംബാപ്പ തങ്ങളെ കൊണ്ടുവന്ന ഇവിടെ അല്ലാഹു അക്ബർ ആ ദുആയിൽ പങ്കെടുക്കാൻ എത്ര ആളുകളായിരിക്കും അല്ലേ? കൈ പിടിച്ചു മുത്താനും കാല് പിടിച്ചു മുത്താനും അവന്റെ ഷൂ നക്കിക്കൊണ്ട് വേണമെങ്കിൽ പോവാൻ. കായബേല് പോയിട്ട് കായബയുടെ കില്ല മുറിച്ചോണ്ട് വരുന്ന പോലെ അവന്റെ അണ്ടർവെയറിന്റെ സൈഡൊക്കെ മുറിച്ച് കട്ട് ചെയ്ത് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ട് തബറുക്കിന് വെച്ചേക്ക്. അല്ലാ ഇത് എംബാപ്പാന്റെ ബർക്കത്ത അണ്ടർവെയറിന്റെ ഭാഗമാണെന്ന് കൊണ്ടുവയ്ക്കും. അത് മനുഷ്യൻ അങ്ങനെയാണ് ആഗ്രഹം, മനുഷ്യന്റെ ആ ഇത് ശിബിറം ബിശിബിരിൻ വദിറാ അംബിദിറാ. ഈ തബറുക്ക് എടുക്കുന്ന ഇങ്ങനെയാണ് സംഭവം, ശിബിറം ബിശിബിരിൻ വദിറാ അംബിദിറാ. എല്ലാം ഇഞ്ചോട് ഇഞ്ച്, ചാണോട് ചാൺ. എന്റെ ഉമ്മത്തിവരെ പിൻപറ്റാതെ ലോകം അസ്തമിക്കൂല. പാശ്ചാത്യ ലോകത്തെ പിൻപറ്റൂന്ന് നബി സല്ലല്ലാ, യൂറോപ്യൻകാരെ പിൻപറ്റൂന്ന് നബി സല്ലല്ലാ അലൈഹി സല്ലമ തങ്ങൾ പറഞ്ഞതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ വീടുകളിൽ യൂറോപ്യൻ ക്ലോസറ്റ്. അതിന്റെ പേര് തന്നെ അങ്ങനെ തന്നെയല്ലേ? തന്നെയാണ് എല്ലാവരുടെ അങ്ങനെ തന്നെയല്ലേ ഉദാഹരണം? അങ്ങനെ തന്നെയാണ് എല്ലാ യൂറോപ്യക്കാരെ പിൻപറ്റും. അതുകൊണ്ട് അള്ളാഹുവിനെ പിടിച്ചോളി, ഈ കബറിനകത്തേക്ക് പോകേണ്ടവരാണ്. മഹാന്മാരൊക്കെ രക്ഷപ്പെട്ട്, അവരൊക്കെ രക്ഷപ്പെട്ട്, നമ്മളും കൂടെ രക്ഷപ്പെടണം. നമ്മൾ രക്ഷപ്പെടാനാ ഇതിൽ ഈ പാതിരാത്രിയുടെ ഒരുമിച്ച് കൂടുന്നത്.